നമസ്കാരം. ഞാൻ കുടിയേല ശ്രീകുമാർ. കഴിഞ്ഞ 3 പതിറ്റാണ്ടായിട്ട് എഴുത്തിൻ്റെ മേഖലയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. 5 കവിതാസമാഹാരങ്ങളും 4 ബാലസാഹിത്യ സമാഹാരങ്ങളും അതുപോലെ 2 പുരാണ കഥയെ ആസ്പദമാക്കിയുള്ള ഗ്രന്ഥങ്ങളും 1 പഠന ഗ്രന്ഥവും ആയി ഏകദേശം 13 പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. എൻ്റെ ഗ്രാമം എന്ന് പറയുന്നത് കിളിമാനൂരിനടുത്ത് പുളിമാത്ത് വില്ലേജിൽപ്പെട്ട കുടിയേല എന്ന ഗ്രാമമാണ്. വളരെ കാർഷിക ഗ്രാമമായ ഈ പ്രദേശത്താണ് ഞാൻ ജനിച്ചത്. ഏകദേശം 25 വയസ്സ് മുതൽ ഞാൻ എഴുത്തിലേക്ക് കടന്നു. ആദ്യം മലയാള മനോരമ, പിന്നാലെ കേരളകൗമുദി, അതുപോലെ തന്നെ തൃശ്ശൂരിൽ നിന്നും പ്രസിദ്ധീകരിച്ചിരുന്ന എക്സ്പ്രസ് മാസിക, അങ്ങനെ അന്ന് അറിയപ്പെടുന്ന പ്രധാനപ്പെട്ട മലയാള സാഹിത്യ മാസികകളിൽ എഴുതി ആണ് തുടങ്ങിയത്. ആദ്യമൊക്കെ കവിതകളല്ല ഞാൻ ആദ്യം എഴുതിയത്. ആദ്യം പ്രധാനമായും കുട്ടികളുടെ കഥകൾ, കവിതകൾ ഒക്കെ ആണ് എഴുതി തുടങ്ങിയത്. മെല്ലെ മെല്ലെ കുറച്ചുകൂടെ ഗൗരവമായ രചനകളിലേക്ക് കടക്കുകയാണ് ഉണ്ടായത്. അപ്പം അതിന് എന്നെ ഏറെ പ്രോത്സാഹിപ്പിച്ചത്, സഹായിച്ചതിൽ പ്രധാന പങ്ക് കേരളകൗമുദിക്കാണ്. ഏകദേശം കേരളകൗമുദിയിൽ ഞാനൊരു 9 വർഷത്തോളം അതിൻ്റെ വിവിധ മേഖലകളിൽ, അതായത് വാരാന്ത്യ കൗമുദിയിലും കൗമുദി പ്ലസിലും കേരളകൗമുദി ആഴ്ചപ്പതിപ്പിലും ഒക്കെ വൈവിധ്യമാർന്ന പങ്ക്തികൾ കൈകാര്യം ചെയ്യാനുള്ള അവസരം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷമാണ് ഞാൻ ഗൗരവമായി കവിതയിലേക്ക് കടക്കുന്നത്. പിന്നെ മിക്കവാറും നമ്മുടെ മലയാളത്തിലെ ഒട്ടുമിക്ക മുഖ്യധാരാ പ്രസിദ്ധീകരണങ്ങളിലും കവിതകൾ അച്ചടിച്ചു വന്നിട്ടുണ്ട്. കവിയരങ്ങുകളിൽ ഞാൻ നിരന്തര സാന്നിധ്യമായിരുന്നു. ഇപ്പോഴും സജീവമായി തന്നെ കവിയരങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്. പിന്നെ എൻ്റെ ഒരു പ്രവർത്തന മേഖല എന്ന് പറയുന്നത് പ്രഭാഷണ മേഖലയാണ്. അതിൽ ഞാൻ ഭഗവത്ഗീതയെ അവലംബമാക്കിയിട്ടാണ് പ്രഭാഷണങ്ങൾ ചെയ്യുന്നത്. ക്ഷേത്ര പറമ്പുകളിലും ക്ഷേത്രങ്ങളിലും അതുപോലെ തന്നെ സദസ്സുകളിലുമൊക്കെ നമ്മുടെ ഭാരതീയ ധർമ്മശാസ്ത്രത്തെ സംബന്ധിച്ചുള്ള പ്രഭാഷണങ്ങൾ നടത്തി വരുന്നുണ്ട്. ഭഗവത്ഗീത അവലംബമാക്കി ഞാനൊരു പുസ്തകം രചിച്ചിട്ടുണ്ട്. നമ്മുടെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ വായിച്ച് അറിയാൻ കഴിയുന്ന ലളിതമായ രീതിയിലാണ് ആ വിഷയം അതിൽ കൈകാര്യം ചെയ്തിരിക്കുന്നത്. അതൊട്ടേറെ ജനപ്രീതി നേടിയ ഒരു പുസ്തകമാണ്. നമ്മുടെ പ്രമുഖരായ എഴുത്തുകാർ പലരും ഈ പുസ്തകത്തിൻ്റെ പേരിൽ എന്നെ അറിയുകയും എന്നെ അഭിനന്ദിക്കുകയും ചെയ്തിട്ടുണ്ട്. സുദർശനം എന്ന പേരിൽ ആണ് ആ പുസ്തകം ഇറക്കിയിരിക്കുന്നത്. ഭഗവത്ഗീതയെ ബേസ് ചെയ്തുള്ള ഒരു പുസ്തകമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു 10-13 പുസ്തകങ്ങൾ പുറത്തിറക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ 1-2 പുസ്തകങ്ങൾ പണിപ്പുരയിലാണ്. എൻ്റെ എല്ലാ കവിതകളും കൂടി സമാഹരിച്ചു കൊണ്ടുള്ള ഒരു പുസ്തകം ഇപ്പോൾ ഏതാണ്ട് അച്ചടിയുടെ അരികിലെത്തി നിൽക്കുന്നു. അപ്പോൾ ഏതാണ്ട് ഒരു 30 വർഷത്തോളം സജീവമായി തന്നെ സാഹിത്യ രംഗത്ത്, എഴുത്തിൻ്റെ രംഗത്ത് ഞാൻ ഉണ്ട്. ഒരുപാട് ആനുകാലികങ്ങൾ ഇപ്പോഴും ഇപ്പോൾ നമ്മുടെ NSS സർവീസ് മാസികയിൽ നിരന്തരം കവിതകൾ വരുന്നുണ്ട്. ഈ മാസത്തേലും എൻ്റെ ഒരു കവിത പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്, അമ്മക്കനൽ എന്ന പേരിൽ. അതുപോലെ കവിതകൾ നമ്മൾ ഇപ്പോൾ ഏകദേശം ഒരു 150-ൽ പരം കവിതകൾ പ്രസിദ്ധീകരിച്ചു വന്നിട്ടുണ്ട്. അതിൽ തന്നെയുള്ള പ്രധാനപ്പെട്ട ഏറ്റവും പിന്നെ നല്ല കവിതകളെ തിരഞ്ഞെടുത്തുകൊണ്ട് ഒരു എൻ്റെ ഒരു തിരഞ്ഞെടുത്ത കവിതകൾ എന്ന പേരിൽ ഒരു പുസ്തകം തിരുവനന്തപുരം മൈത്രി ബുക്സ് ഇപ്പോൾ പുറത്തിറക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ പ്രധാനമായിട്ടും എഴുത്തിൻ്റെ വഴികളെക്കുറിച്ച് എന്നെ സംബന്ധിച്ചിടത്തോളം ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഞാൻ ഈ കഴിഞ്ഞ 10-30 വർഷമായി ഈ സാഹിത്യ രംഗത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ എൻ്റെ ഹൈസ്കൂൾ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കാരേറ്റ് ദേവസ്വം ബോർഡ് ഹൈസ്കൂളിലാണ്. അതിനുശേഷം എൻ്റെ ഉപരി വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നിലമേൽ NSS കോളേജിലും, ഞാൻ ബിരുദ എടുത്ത ശേഷം പിന്നെ ഏറെക്കാലം പാറൽ കോളേജ് രംഗത്ത് ഒരു അധ്യാപകനായിരുന്നു. അപ്പോൾ എൻ്റെ ഞാൻ നമ്മുടെ കാരേറ്റ് വിജയൻ സാറിൻ്റെ ഒക്കെ കൂടെ ഞങ്ങൾ ഒരുപാട് കാലം, കാരേറ്റ് തന്നെ വളരെ പ്രമുഖമായ ഗോപിക് എന്ന് പറയുന്ന സ്ഥാപനത്തിൽ ഒരുപാട് കാലം ഞാൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കിളിമാനൂർ വിക്ടറി, ബോസാൻ രാജീവ് തുടങ്ങിയ പ്രമുഖ പാറൽ കോളേജുകളിൽ ദീർഘകാലം, ഏതാണ്ട് ഒരു 11 വർഷക്കാലം ഞാൻ പാറൽ കോളേജ് അധ്യാപകനായി സേവനമനുഷ്ഠിച്ചിരുന്ന ശേഷം 1992 ഞാൻ സർക്കാർ സർവീസിൽ പ്രവേശിക്കുന്നത്.
അങ്ങനെ 92 വിദ്യാഭ്യാസ വകുപ്പിൽ എനിക്ക് ജോലി കിട്ടുകയും ഏകദേശം 25 വർഷത്തോളം ഞാൻ വിദ്യാഭ്യാസ വകുപ്പിൽ സേവനമനുഷ്ഠിച്ച ശേഷം ന്യൂ മീൽ ഓഫീസർ എന്ന് പറയുന്ന തസ്തികയിൽ 2017 May 31 കിളിമാനൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസിൽ നിന്നാണ് റിട്ടയർ ചെയ്യുന്നത്. അപ്പം ഞാൻ എനിക്ക് സ്കൂളുമായി ധാരാളം, അതായത് ഈ വിദ്യാഭ്യാസ വകുപ്പിൽ ജോലി നോക്കിയിരുന്നത് കൊണ്ട് തന്നെ തിരുവനന്തപുരം ജില്ലയിലെ ഒട്ടുമിക്ക സ്കൂളുകളുമായിട്ട് എനിക്ക് അടുത്ത് ഇടപഴകാനുള്ള അവസരം കിട്ടുകയും അവിടെയൊക്കെ തന്നെ എനിക്ക് അവരുടെ സാഹിത്യ സംബന്ധമായ ക്ലാസ്സുകളിൽ പങ്കെടുക്കുവാനും അറ്റൻഡ് ചെയ്യുവാനും കുട്ടികൾക്ക് മോട്ടിവേഷൻ ക്ലാസ്സുകൾ, കവിതാരചനയെപ്പറ്റിയും കഥാരചനയെപ്പറ്റിയും ഒക്കെയുള്ള മോട്ടിവേഷൻ ക്ലാസ്സുകൾ എടുക്കുവാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. ഏകദേശം തിരുവനന്തപുരം ജില്ലയിലെ മിക്കവാറും ഒരു 75% സ്കൂളുകളിലും ഞാൻ ഇത്തരം ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കല്പം രചനയെ സംബന്ധിച്ച് സംസാരിക്കാം. അപ്പോൾ പലപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങൾ ഇത് കേൾക്കുന്ന ഒരുപാട് കുഞ്ഞുങ്ങളുണ്ടാകും. അപ്പോൾ അവർക്കൊക്കെ ഇത് അറിയണം, നമ്മളിപ്പോൾ എങ്ങനെയാണ് ഓരോരുത്തരും എഴുത്തിൻ്റെ മേഖലയിലേക്ക് വന്ന് പെടുന്നത് എന്നതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടാക്കുകയാണ് നമ്മൾ ഇനി പറയുന്ന കാര്യങ്ങളുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. അപ്പോൾ ഏതായാലും നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെയും അറിയാവുന്നതുപോലെ ഒരു നല്ല വായനാശീലം ഉള്ള ഒരു വ്യക്തിക്ക് മാത്രമേ എഴുത്തിൻ്റെ മേഖലയിലേക്ക് കടക്കാൻ കഴിയും. അപ്പോൾ അത് നമ്മൾ ബാല്യത്തിൽ ശീലിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ള എൻ്റെ അനുഭവം. അതുതന്നെയാണ്, ഞാനൊരു 10-12 വയസ്സ് മുതൽ തന്നെ നന്നായി വായിക്കുന്ന പ്രകൃതക്കാരനായിരുന്നു. നമ്മുടെ വീടുകളിൽ വരുന്ന പത്രമാസികകൾ മുതൽ ലൈബ്രറികളിൽ നിന്ന് പുസ്തകങ്ങൾ വരെ എടുത്ത് വായിക്കുന്ന ശീലം എനിക്ക് അന്നേ ഉണ്ടായിരുന്നു. പിന്നെ അതിനേക്കാൾ എനിക്ക് പറയാനുള്ളത്, ആദ്യം കേൾക്കുവാനുള്ളൊരു താല്പര്യം നമ്മളിലുണ്ടാകണം. ആദ്യം കുഞ്ഞുങ്ങൾക്ക് വേണ്ടതും ഈ ശ്രദ്ധ ആണ്, അതായത് താല്പര്യം, കേൾക്കാനുള്ള ഒരു താല്പര്യം. പണ്ടൊക്കെ നമ്മളൊക്കെ കഥയുടെയും കവിതയുടെയും മേഖലയിലേക്ക് വരുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം നമ്മുടെ അപ്പുപ്പന്മാരിൽ അമ്മമാരിൽ നിന്ന് അല്ലെങ്കിൽ മുതിർന്നവരൊക്കെ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുന്നത് കൊണ്ട് ആണ് നമ്മുടെ മനസ്സിലേക്ക് ഇതൊക്കെ കഥയായി കവിതയായി പിൽക്കാലത്ത് രൂപപ്പെടുന്നത്. അപ്പോൾ നന്നായി കേൾക്കാനുള്ള, ഇന്നിപ്പോൾ തീരെ ക്ഷമയില്ല കുട്ടികൾക്ക് കേൾക്കാൻ. അപ്പോൾ നന്നായി കേൾക്കുക, അതുപോലെ നന്നായി വായിക്കുക, നന്നായി ചിന്തിക്കുക. അപ്പം അങ്ങനെ നമ്മൾ വായിക്കുകയും കേൾക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നതിലൂടെ ആണ് പലപ്പോഴും എഴുത്തിൻ്റെ മേഖലയിൽ വന്ന് എത്തപ്പെടുന്നത്. അപ്പോൾ വായന ഇതിൽ നിർബന്ധമായും നമ്മൾ പുലർത്തേണ്ടുന്ന ഒരു ശീലമാണ്. അതുപോലെ നന്നായി കേൾക്കുക എന്ന് പറയുന്നത് നമുക്ക് അത്യാവശ്യമാണ്. ഈ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായി ഇപ്പോൾ, പ്രത്യേകിച്ചും കേൾവിയാണ് ഇപ്പോൾ കുറവ്. കാരണം നമുക്ക് അരമണിക്കൂർ നേരം ശ്രദ്ധയോടെ ഒരു കാര്യം കേൾക്കാനുള്ളൊരു ക്ഷമ ഇന്നില്ല. അത് നമ്മുടെ മീഡിയാസിൻ്റെയൊക്കെ ഒരു സ്വാധീന ഫലമായിട്ട് അല്ലെങ്കിൽ ദൃശ്യ മീഡിയകളുടെ ഒരു സ്വാധീനത്തിൻ്റെ ഫലമായിട്ടായിരിക്കണം ഈ ശ്രവണ ഭാഗം നമുക്കിപ്പോൾ വളരെ വീക്കാണ്. ഇപ്പോൾ നമുക്കറിയാം, ഒരു അരമണിക്കൂർ ഒരു പ്രഭാഷണം കേൾക്കുവാൻ ഇന്നും ഇന്നത്തെ തലമുറയിലെ കുട്ടികൾ ശ്രദ്ധയോടെ കേട്ടുകൊണ്ടിരിക്കില്ല. എന്നാൽ പഴയ കാലത്ത്, അതുകൊണ്ടാണ് ഈ കഥാപ്രസംഗം പോലെയുള്ള നമ്മുടെ ഈ കലാപരിപാടികളൊക്കെ ഇപ്പോൾ അന്യം നിന്ന് പോകാനുള്ള കാരണം ഇതാണ്. കാരണം ദൃശ്യമാണെങ്കിലേ ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുകയുള്ളൂ. ഈ കേൾക്കുക എന്നതിനോട് വലിയ ആഭിമുഖ്യം നമ്മുടെ പുതിയ തലമുറയ്ക്കില്ല. എന്നാൽ മനസ്സിലാക്കേണ്ടത്, നന്നായി കേൾക്കണം, ശ്രദ്ധയോടെ കേൾക്കുക, പിന്നെ വായിക്കുക, ചിന്തിക്കുക. ഇതാണ് നമ്മളെ എഴുത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. പിന്നെ എന്തെന്ന് ചോദിച്ചാൽ, നമ്മുടെ നിത്യ ജീവിതത്തിലെ നമ്മുടെ അനുഭവങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ കാണുന്ന, കേൾക്കുന്ന, കണ്ടറിയുന്ന, തൊട്ടറിയുന്ന ആ അനുഭവങ്ങളൊക്കെയാണ് പലപ്പോഴും കഥയും കവിതയും മറ്റുമായി രൂപപ്പെടുന്നത്. അപ്പോൾ എൻ്റെ തന്നെ വളരെ ഏറെ ഞാൻ വേദികളിൽ ചൊല്ലിയിട്ടുള്ളതും ഏറെ ജനപ്രീതി നേടിയിട്ടുള്ള എൻ്റെ ഒരു കവിതയാണ് പഞ്ചമി എന്ന കവിത. ഈ കവിത നമുക്കറിയാം, വരരുചി പഴമയിലേക്ക് പോകുന്ന, അതായത് വരരുചി പഴമയിലേക്കുള്ളൊരു യാത്രയാണ് പഞ്ചമി. വരരുചിയുടെ ഭാര്യയാണ് പഞ്ചമി. ആ പഞ്ചമിയെക്കുറിച്ച് ഞാനൊരു കവിത എഴുതി. പക്ഷെ ആ കവിത എഴുതുവാൻ എനിക്ക് പ്രേരകമായി തീർന്നത് എം ബി വീരേന്ദ്രകുമാറിൻ്റെ ഹൈമവത ഭൂവിൽ എന്ന പുസ്തകം വായിച്ചപ്പോഴാണ്. അപ്പം ഇങ്ങനെയാണ് നമ്മളിലേക്ക് എഴുത്ത് വരുന്നതെന്ന് ഞാൻ പറയാൻ വേണ്ടി ആണിത് പറയുന്നത്. അപ്പോൾ ആ ഹൈമവത ഭൂവിൽ രണ്ട് മൂന്ന് അധ്യായങ്ങൾ വരരുചി പഴമയിലേക്കുള്ള സഞ്ചാരമാണ്. ആ വരരുചി പഴമയിലൂടെയുള്ള അധ്യായങ്ങളിലൂടെ കടന്നു പോയപ്പോഴാണ് പഞ്ചമി എന്ന ഒരു കവിതയുടെ ത്രെഡ് ശരിക്കു പറഞ്ഞ എൻ്റെ മനസ്സിൽ പതിഞ്ഞത്. പിന്നെ ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിച്ചു. അതിനെ കാവ്യാത്മകമായി എങ്ങനെ അവതരിപ്പിക്കാമെന്ന് എൻ്റെ
എനിക്ക് ലഭ്യമായ ഭാവനയെ ഞാൻ ഉണർത്തിയപ്പോഴാണ് അത് ഒരു കവിതയായി മാറിയത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് വായന നമ്മളെ എഴുത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നതിന് ഉദാഹരണം പറയാൻ വേണ്ടിയാണ് ഞാൻ എൻ്റെ അനുഭവം പറഞ്ഞത്. അപ്പോൾ നമ്മൾ വായിച്ചറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് നമ്മുടെ മനസ്സിൽ കിടന്ന് പരുവപ്പെട്ട് അതിൽ നിന്ന് പുതിയ പുതിയ ആശയങ്ങളുണ്ടാകും. ആ പുതിയ പുതിയ ആശയങ്ങളെ നമ്മൾ നമ്മുടെ ഭാവന കൂടെ കൂട്ടിക്കലർത്തി നമ്മൾ മിക്സ് ചെയ്ത് എടുക്കുമ്പോഴാണത് ഏതെങ്കിലും രീതിയിലുള്ള ഒരു സൃഷ്ടിയായി മാറുന്നത്, ഒരു കഥയോ കവിതയോ ഒക്കെ ആയിത്തീരുന്നത്. അപ്പോൾ പ്രധാനമായും എഴുതാനായി പോകുന്ന, എഴുതണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികളോട് അല്ലെങ്കിൽ അതിലേക്ക് ഇറങ്ങുന്ന പിന്നെ നവാഗതരായിട്ടുള്ളവരോട് എനിക്ക് പറയാനുള്ളത്, ഇത് രണ്ടുമേ ഉള്ളൂ ഇതിന് പോകും വഴി. അതായത് നന്നായി കേൾക്കുക, അതുപോലെ നന്നായി വായിക്കുക, പിന്നെ വായിച്ചതിനെ ഭാവന കലർത്തി ചിന്തിക്കുക. അങ്ങനെ ഭാവന കലർത്തി ചിന്തിക്കുമ്പോൾ വായിച്ച കാര്യങ്ങൾക്ക് പുതിയ പുതിയ ആ കാര്യങ്ങളിൽ നിന്ന് ഇനി നമുക്ക് പുതിയ പുതിയ ഒരാശയ പ്രപഞ്ചം നമുക്ക് സ്വന്തമായി ഉണ്ടാക്കുവാനുള്ള ശേഷി പിന്നാലെ പിന്നാലെ നമുക്ക് കൈവരുന്നതാണ്. അങ്ങനെ തന്നെയാണ് എഴുത്തിൻ്റെ മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും ഇന്ന് എത്തി നിൽക്കുന്നതും ഇപ്പോഴും അവരുടെ ഈ വ്യാപാരം തുടരുന്നതും ഇതിൻ്റെയൊക്കെ ഒരു പിൻബലത്തിലാണ്. ആ കാര്യത്തിൽ എൻ്റെ അനുഭവവും അത് തന്നെയാണ്. അപ്പം ഞാനും അങ്ങനെയാണ് പല കവിതകളും എഴുതിയിരിക്കുന്നത്. ഞാൻ എൻ്റെ കുറേ പുസ്തകങ്ങളെ പരിചയപ്പെടുത്താം. എല്ലാ പുസ്തകങ്ങളും ഇപ്പോൾ കൈവശമില്ല. എന്നാലും ഇത് 10-35 പരം കവിതകളുടെ ഒരു സമാഹാരമാണ്, വിഷുപക്ഷിയോട്. ഈ പുസ്തകം ഇറക്കിയിരിക്കുന്നത് മൈത്രി ബുക്സ് തിരുവനന്തപുരമാണ്. ഇതിൻ്റെ അവതാരി എഴുതിയിരിക്കുന്നത് നമ്മുടെ അന്തരിച്ച പ്രശസ്ത കവിയും ഗാന രചയിതാവുമായ ചുനക്കര രാമൻകുട്ടി സാറാണ്. പിന്നെ മറ്റൊന്ന് ഞാൻ ആദ്യകാല 2012 ഇറക്കിയതാണ് ഈ പുസ്തകം, സുദർശനം. ഇത് ആണ് ഞാൻ നേരത്തെ സംസാരിച്ചപ്പോൾ പറഞ്ഞ ഈ ഭഗവത്ഗീതയെ അവലംബമാക്കി എഴുതിയ കൃതിയാണ്. ഇത് ഗീതയുടെ ഒരു വ്യാഖ്യാനമല്ല, ഗീതയിലെ പ്രസക്തമായ കാര്യങ്ങളെ നമ്മുടെ കുട്ടികൾക്ക് കൂടി പരിചയപ്പെടുത്തും. മുതിർന്നവർക്കും കുട്ടികൾക്കും ഉപയോഗപ്പെടുന്ന രീതിയിൽ ഒരു സംവാദ രൂപത്തിൽ, കഥാരൂപത്തിൽ എഴുതപ്പെട്ട പുസ്തകമാണ്. ഇത് വളരെയധികം ആൾക്കാർ വായിച്ചിട്ടുള്ള പുസ്തകമാണ്. മാത്രമല്ല ഈ പുസ്തകം പലപ്പോഴും ഞാനിത് വിലയ്ക്കൊന്ന് നിൽക്കാൻ വേണ്ടി എഴുതിയ പുസ്തകമല്ല. ഇതിനോട് താല്പര്യമുള്ളവർക്ക് പലപ്പോഴും സൗജന്യമായി കൊടുക്കുന്ന ഒരു പുസ്തകമാണ് ഈ സുദർശനം. വളരെ വലിയ പുസ്തകമല്ല, 52 പേജേ ഉള്ളൂ. പക്ഷേ അത്യാവശ്യം നമുക്ക് ഗീതയെ അറിയാനുള്ള ഒരു ചെറിയ ഒരു ചവിട്ടുപടിയായിട്ട് ഈ പുസ്തകം ഉപയോഗിക്കാൻ കഴിയും. പിന്നെ മറ്റൊന്ന് ഈ മഞ്ചും നഞ്ചെന്നും പറഞ്ഞ് ഈ പ്രാസ കവിതകൾ, ചെറിയ പ്രാസ കവിതകളാണ്. ഇത് യഥാർത്ഥത്തിൽ ഫേസ്ബുക്കിൽ ഞാൻ നിരന്തരം പോസ്റ്റ് ചെയ്ത ശേഷം പിന്നീട് അതിനെ പുസ്തക രൂപത്തിലാക്കിയതാണ്. കൊച്ചു കുട്ടികൾക്കും രസകരമായി ചൊല്ലാം, മുതിർന്നവർക്കും രസിക്കുന്ന രീതിയിലുള്ള ഒരു പുസ്തകമാണ് ഈ മഞ്ചും നഞ്ചും. ഇതിൽ ഒന്ന് രണ്ട് കുട്ടികൾക്കുള്ള കവിതകൾ ഞാൻ ഇതിൻ്റെ അവസാനം ചൊല്ലാം. മറ്റൊന്ന് ഒരു പഠന ഗ്രന്ഥമുണ്ട്, അതായത് മലയാള കവിതയിലെ മൊഴിമുത്തുകൾ. ഇതൊരു ശരിക്കു പറഞ്ഞാൽ ഒരു കൈപ്പുസ്തകമാണ്, വിദ്യാർത്ഥികൾക്ക് ഉപയോഗിക്കാവുന്ന ഒരു കൈപ്പുസ്തകം. അതിൻ്റെ ഉള്ളടക്കം എന്ന് പറയുന്നത് നമ്മുടെ പ്രാചീന ആധുനിക കവിത്രയങ്ങൾ, അതായത് നമുക്കറിയാം എഴുത്തച്ഛൻ, ചെറുശ്ശേരി, നമ്പ്യാർ, ആശാൻ, ഉള്ളൂർ, വള്ളത്തൂർ, ഇങ്ങനെ പ്രാചീന ആധുനിക കവിത്രയങ്ങളുടെ കവിതകളിലെ വളരെ സാരോക്തി നിറഞ്ഞ വരികൾ എടുത്ത് നമ്മൾ അവതരിപ്പിക്കുകയാണ്. അതായത് ആ വരികൾ കവിതയിലെ ഏത് സന്ദർഭത്തിലാണ് പ്രയോഗിച്ചിരിക്കുന്നത്, അതിൻ്റെ സാമാന്യ അർത്ഥം എന്ത് എന്ന് പറയുന്ന ഒരു പുസ്തകമാണ്. ഇത്തരത്തിലൊരു പുസ്തകം മലയാളത്തിൽ ഇതുവരെയും ഇറങ്ങിയിട്ടില്ല. കാരണം ഇത് ഒരു ആദ്യത്തെ ഒരു പരീക്ഷണമാണ്. ഇപ്പോൾ നമുക്ക് തന്നെ അറിയാം, നമ്മളിപ്പോൾ ബന്ധുരക്കാഞ്ചനക്കൂട്ടിലാണെങ്കിലും ബന്ധനം തന്നെ പാരിൽ എന്ന് വള്ളത്തോളിൻ്റെ ഒരു കവിതയിൽ ഉണ്ടെങ്കിൽ അത് നമുക്ക് കേട്ടിട്ടുണ്ട്. പക്ഷേ അതേ ഈ ആ കവിതയിൽ, ആ കിളിക്കുഞ്ചൽ എന്ന ആ കവിതയിൽ ഈ വരി ഏത് സന്ദർഭത്തിലാണ് എഴുതിയതെന്ന് പഠിച്ചവർക്ക് മാത്രമേ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് അല്ലാത്തവർക്കും അറിയാം. നമുക്ക് ഇത്തരം ഈ സാരോക്തി നിറഞ്ഞ ഈ കവിത വരികൾ മനഃപ്പാഠമാക്കിയിരുന്നാലുള്ളൊരു ഗുണം, നമുക്കിത് പ്രസംഗത്തിലൊക്കെ സന്ദർഭാനുസരണം പ്രയോഗിക്കാം, നമ്മുടെ എഴുത്തിലും സന്ദർഭാനുസരണം നമുക്ക് പ്രയോഗിക്കാൻ കഴിയും. അപ്പോൾ അങ്ങനെ നമ്മുടെ എഴുത്തിനെയും അതുപോലെ പ്രഭാഷണത്തെയും പ്രസംഗത്തേക്ക് പ്രൗഢമാക്കാൻ സന്ദർഭാനുസരണം പ്രയോഗിക്കാൻ തക്ക രീതിയിൽ ഈ വരികളും ആ വരികൾ ഈ ഏത് ആ കവി ഏത് കവിതയിൽ നിന്നാണെന്നും ആ കവിതയിൽ കവി ഏത് സന്ദർഭത്തിലാണ് ഈ വരികൾ പ്രയോഗിച്ചിരിക്കുന്നതെന്നും അതിൻ്റെ സാമാന്യ അർത്ഥം എന്തെന്നും പറയുന്ന ഒരു പഠനാത്മകമായി എഴുതിയ ഒരു പുസ്തകമാണ് മലയാള കവിതയിലെ മൊഴിമുത്തുകൾ. ഇതും തിരുവനന്തപുരം മൈത്രി ബുക്സാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്.
പിന്നെ ഉള്ള ഒന്ന് രണ്ട് പുസ്തകങ്ങൾ ഇപ്പോൾ എൻ്റെ കൈവശമില്ല. ഇത് നമ്മുടെ ഇപ്പോൾ ഒടുവിലിറങ്ങിയ ഒരു ബാലസാഹിത്യ പുസ്തകമാണ് നമ്മൾ ഇറക്കിയിരിക്കുന്നത്. വർക്കല കലാപൂർണയുടെ പബ്ലിക്കേഷൻ്റെ ആഭിമുഖ്യത്തിൽ ഇറങ്ങിയ ഒരു പുസ്തകമാണിത്. ഇത് കുട്ടികൾക്ക് വേണ്ടിയുള്ളൊരു ചെറിയ പുസ്തകമാണ്. അവർ മറ്റൊരു പുസ്തകം കൂടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഇതിന് പുറമേ ഇനി ഉള്ള ഞാൻ എഴുതിയ പുസ്തകങ്ങളിൽ ഒന്ന് കൃഷ്ണാമൃതം, അതായത് കൃഷ്ണകഥയെ നമ്മൾ 42 പേജിൽ ചുരുക്കി പറയുന്ന ഒരു അപൂർവ രചനയാണത്. അങ്ങനെ ഒരു പുസ്തകമുണ്ട്. പിന്നെ അടയാളവാക്യങ്ങൾ എന്ന് പറഞ്ഞ് ഒരു കവിതാസമാഹാരം ഉണ്ട്. പിന്നെ ചെറിയ ഒന്ന് രണ്ട് ആലിപ്പഴം, അതുപോലെ ഒരു മിനിക്കഥ സമാഹാരം, അത്തരം ഒന്ന് രണ്ട്, അങ്ങനെ മൊത്തത്തിൽ ഒരു 13 പുസ്തകങ്ങൾ ഇതുവരെ നമുക്ക് പുറത്തിറക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 2 പുസ്തകങ്ങൾ ഇപ്പോൾ ഇങ്ങനെ അതിൻ്റെ പ്രസിദ്ധീകരണത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിലാണ്. പിന്നെ ഈ അടുത്ത കാലത്ത് ഞാനൊരു നോവൽ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ ആത്മീയമായ കാര്യങ്ങൾ, അതായത് നമ്മുടെ ഭാരതീയ ധർമ്മശാസ്ത്രത്തെ അധികരിച്ചൊരു വിഷ്വൽ സ്റ്റേജ് ഷോയ്ക്ക് ഉള്ള ഒരു സ്ക്രിപ്റ്റും എൻ്റെ രചനയിലും ആണിപ്പോൾ. അപ്പോൾ ഇത്രയും പ്രവർത്തനങ്ങളാണ് ഞാൻ ഈ കഴിഞ്ഞ കുറേ കാലങ്ങളായി ചെയ്തു വരുന്നത്.